നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20-ൽ 20 സീറ്റും കോൺഗ്രസ് നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇടതുപക്ഷത്തിന് ഇവിടെ എന്തുമാത്രം പ്രസക്തിയാണ്! പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിന് യാതൊരു രീതിയിലുള്ള കാലിക പ്രസക്തിയുമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ചേർന്ന് ഇടതുപക്ഷ മുന്നണിക്ക് എന്തെങ്കിലും രീതിയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്താൽ അത് വലിയ ഉപകാരമായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ്. ത്രിപുരയിലാകട്ടെ ഇടതുപക്ഷം പൊട്ടിപ്പാളീസാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അവിടെ തിപ്രാമോദ പാർട്ടിയുടെയും പിന്നിൽ ഇടതുപക്ഷം മൂന്നാമതായി ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ 2023 ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതായത് ഇടതുപക്ഷത്തിന് വേരൂന്നി നിൽക്കാൻ ആകെ കേരളം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത്. പക്ഷേ ലോക്സഭാ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേവലം 3 സീറ്റുകൾ മാത്രമാണുള്ളത്. അതിൽ 2 സീറ്റ് സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ്, അതായത് MK സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന തമിഴ്നാട്ടിലെ മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട്, അതും രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിന് കിട്ടിയ സീറ്റുകളാണ്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് സീറ്റുകൾ കിട്ടിയെന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇടതുപക്ഷത്തിന് കിട്ടിയില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിനെ കൂടി ഉൾപ്പെടുത്തിച്ചുകൊണ്ട്, സീതാറാം യെച്ചൂരിയെ കൂടി ഉൾപ്പെടുത്തിച്ചുകൊണ്ട്, ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകൾ ബാംഗ്ലൂരിലും അതോടൊപ്പം തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും നടക്കുമ്പോൾ അവരെയൊക്കെ കൃത്യമായി വിളിക്കാറുണ്ട്. അവർക്ക് കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ അജണ്ട അവതരിപ്പിക്കാറുണ്ട്. അതെല്ലാം ചെയ്യുന്നത് ഒരു മുന്നണിയുടെ കീഴ്വഴക്കം എന്ന രീതിയിലാണ്. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ, വിന്നബിലിറ്റി എന്ന രീതിയിലേക്ക് ഒരു മാനദണ്ഡം വരുമ്പോൾ, കേരളത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വലിയ ത്യാഗമൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം. കാരണം ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സീറ്റുകളിലും കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം ആവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പോ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയമോ മാത്രമല്ല, നിരവധിയായ സാഹചര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് തിരിച്ചുവരവിൻ്റെ പാതയിലേക്കാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഓരോ സീറ്റും വളരെയധികം പ്രാധാന്യമുള്ള അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനൊന്നും കളഞ്ഞുകുളിക്കാൻ സാധ്യമല്ല എന്നിരിക്കെ ഒരു സീറ്റും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ പ്രതിപക്ഷ ഐക്യം എന്ന രീതിയിലേക്ക് ഒരുപാട് ചർച്ചകൾ ആവശ്യമേറിയതാണ്. 400 സീറ്റുകളിൽ സഖ്യകക്ഷികളുമായി കൃത്യമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ്, അതായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശയപരമായി പങ്കുവെക്കേണ്ടതായി ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്.